മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ട കുടുംബത്തെ കാത്തിരിക്കുകയാണ് സ്വാമിനാഥൻ. മകളെയടക്കം ആറുപേരെയാണ് സ്വാമിനാഥന് നഷ്ടമായത്. മൃതശരീരങ്ങൾ വഹിച്ചുള്ള ആംബുലൻസുകൾ വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവർ ഉണ്ടോ എന്ന് നോക്കുന്ന സ്വാമിനാഥൻ്റെ മോർച്ചറിക്ക് മുന്നിലെ കാത്തുനിൽപ്പ് സങ്കടകരമാണ്. മേപ്പാടിയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവരും കാണാതായവരും നിരവധിയാണ്. ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങളെ ആളുകളെ കാണാതായിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള തീവ്രശ്രമം നടക്കുന്നതിനിടയിലാണ് ഈ സോമദാസ് എന്ന് പറഞ്ഞ സ്വദേശി, അദ്ദേഹം ചൂരൽമലയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടക്കമുണ്ടായിരുന്നത്. ആറ് പേരെയാണ് നഷ്ടപ്പെട്ടത്. ഇനിയും രണ്ട് പേരെ കണ്ടെത്താനുണ്ട്. വളരെ സങ്കടകരമായ അവസ്ഥയിലാണ് നമുക്ക് ഈ ചേട്ടനെ ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇനി എത്ര പേരാണ് ചേട്ടൻ കണ്ടെത്താനുള്ളത്? എന്തായിരുന്നു ഒരു സംഭവം? ഭാര്യ വീടാണ് ചൂരൽമല. അപ്പോൾ ഞാൻ 2 വർഷം മുമ്പ് ഭാര്യ മരണപ്പെട്ടതാണ്. അപ്പോൾ മക്കൾ പഠനത്തിന് വേണ്ടി അവിടെ ഒന്ന് ആക്കിയതാണ് ചൂരൽമല. അപ്പോൾ നോക്കുമ്പോൾ അന്ന് സംഭവ സ്ഥലത്ത് രാവിലെ രാത്രി വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിരാവിലെ ഞാനിപ്പോൾ അവിടെ 8 മണി സ്പോട്ടിൽ പോയി നോക്കി. പിന്നെ വീടടക്കം മൊത്തം പോയി ഫുൾ പ്ലെയിൻസ് ആയിരുന്നു. മരങ്ങളും പാറകളും മാത്രമേ കണ്ടെടുത്തുള്ളൂ. പിന്നെ 4 പേര് ഒരു കുടുംബത്തിൽ മിസ്സായതാണ്. അപ്പോൾ 4 പേരെ കിട്ടി. ഇനി 2 പേരെ കിട്ടാണ്ട് പിന്നെ അമ്മയമ്മന് അമ്മോസിനെ കിട്ടാണ്ട് ഞാൻ വരുന്ന വണ്ടി ആംബുലൻസിലൊക്കെ തിരഞ്ഞ് 9 ദിവസമായി തിരഞ്ഞിരിക്കുകയാണ്. എൻ്റെ മോളെ കിട്ടിയത് 5 ദിവസം കഴിഞ്ഞിട്ടാണ് മോളെ കിട്ടിയത്. പിന്നെ അളിയനും അളിയൻ്റെ ഭാര്യയും ഒരു ചെറിയ ഒരു 8 മാസത്തിലെ കുഞ്ഞ് അന്ന് കിണ്ണനെ കിട്ടി. ഒരു ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ടല്ലോ ഈ കാണാതായവരെ കുറിച്ച് കൃത്യമായിട്ട്. അപ്പോൾ അതിൽ അങ്ങനെ ഉണ്ടോ? പക്ഷേ ആ ലിസ്റ്റിൽ നമ്മൾ രജിസ്റ്റർ ആക്കിയതാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു ബോഡി വന്നില്ല എന്ന് അവർ പറയണത്. സർക്കാർ ഇനി തിരച്ചിൽ വിടാൻ പാടില്ല. ബോഡി കിട്ടുന്നവരെ തിരച്ചിൽ വേണം. പിന്നെ ക്യാമ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ പറയേണ്ടത് ഇവിടെ നിന്നൊക്കെ മാറിപ്പോകണമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ എവിടെ പോകണം? ഞാൻ വാടക വീട്ടിലായിരുന്നു താമസം, ഭാര്യ വീട്ടിലായിരുന്നു. ഇടയ്ക്ക് ജോലിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 2 ദിവസം കൂടുമ്പോൾ പോകലാണ്. വീടടക്കം പോയി. അപ്പോൾ ഞാൻ എവിടെ പോകുന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ 2 പേരും ബോഡി ഞാൻ തിരഞ്ഞ് തിരഞ്ഞ് രാവിലെ തൊട്ടും എൻ്റെ കാലും സുഖമില്ലാത്ത കൂടെയാണ്. അപ്പോൾ ഞാൻ വരുന്ന ആംബുലൻസും വരുന്ന ബോഡിയൊക്കെ പഞ്ചമിൽ അവിടെ ഇടക്കുന്നുണ്ട്, ഇവിടെ ഇറക്കുന്നുണ്ട് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ബോഡിയൊന്നും തിരിച്ചറിയുന്നില്ല. സർക്കാരും മുൻകൂർ വേറെ ഒന്നുകൂടി തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായും ഇത്തരത്തിലുള്ള സങ്കടകരമായ വാർത്തകളാണ്, കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത്. ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.